ഹലോ എവരിവാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടി എസ് എസ് ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എസ് എസ് ക്ലാസ് റൂമിൽ സ്റ്റാൻഡേർഡ് സിക്സിലെ ഇംഗ്ലീഷ് ആണ് ചർച്ച ചെയ്യുന്നത് ദ ഗ്രീൻ ആസ് ബിഗ് ആസ് എ ഹെൻസ് എഗ് എന്ന യൂണിറ്റിലെ ആക്ടിവിറ്റീസ് ആണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലെറ്റ്സ് ഗോ ടു ദറ്റി ആക്ടിവിറ്റി വൺ ദ ജേർണി ഓഫ് ദ ബിഗ് ഗ്രെയിൻ ഓഫ് കോൺ സ്റ്റാർട്ടഡ് വെൻ ദ ചിൽഡ്രൻ പ്ലേയിങ് ഫൗണ്ട് ദ കോൺ ഇൻ എ റെവൈൻ ആൻഡ് എൻഡ് വെൻ ഇറ്റ് റീച്ച്ഡ് ദ ഓൾഡ് പെസൻസ് ഗ്രാൻഡ് ഫാദർ ഹൂ അൺഫോൾഡ് ദ ഡീറ്റെയിൽസ് എബൌട്ട് ദി ഗ്രെയിൻ ലെറ്റ്സ് കംപ്ലീറ്റ് ദ ജേർണി ഓഫ് ദ ബിഗ് ഗ്രെയിൻ ഓഫ് കോൺ ബൈ ഫില്ലിംഗ് ഇൻ ദ എം ടി ബോക്സസ് ആ വലിയ ഗ്രെയിൻ ഓഫ് കോണിൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് ആ കുട്ടികളുടെ കയ്യിൽ കിട്ടിയത് മുതലാണ് അവിടെ നിന്നും അവസാനിക്കുന്നത് എവിടെയാണ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിൻ്റെ കയ്യിൽ എത്തുന്നതോടെയാണ് അദ്ദേഹമാണ് ആ ഗ്രെയിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് തന്നത് വി ക്യാൻ കംപ്ലീറ്റ് ദ ജേണി ഓഫ് ദി ബിഗ് ഗ്രെയിൻ ഓഫ് കോൺ ബൈ ഫില്ലിംഗ് ഇൻ ദ എം ടി ബോക്സസ് ഇവിടെ തന്നിരിക്കുന്ന എം ടി ബോക്സുകൾ ഫില്ല് ചെയ്തുകൊണ്ട് വേണം നമുക്ക് ആ ഗ്രെയിൻ ഓഫ് കോണിൻ്റെ ജേർണി കംപ്ലീറ്റ് ചെയ്യാൻ ഫസ്റ്റ് ദ ഗ്രെയിൻ ഓഫ് കോൺ ഗോഡ് ദ ചിൽഡ്രൻ ദെൻ The traveler bought it from the children, then sold it to the king. The king called all his wise men. Wise men told it's better to ask an old peasant. Next, the grain of corn reached the peasant's father. Finally, it reached the great grandfather. D2. The king sent for the old man's grandfather, and he was brought before the king. The king showed him the grain. ദ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ലുക്ക്ഡ് അറ്റ് ഇറ്റ് ആൻഡ് സ്മൈൽഡ് ഇമാജിൻ ആൻഡ് റൈറ്റ് ദ പോസിബിൾ കോൺവെസേഷൻ ബിറ്റ്വീൻ ദ കിങ് ആൻഡ് ദ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ഓൾഡ് മാൻ്റെ ഗ്രാൻഡ് ഫാദറിനെ കൊണ്ടുവരാനായിട്ട് രാജാവ് പറയുന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിനെ കൊണ്ടുവരുന്നു ദ കിങ് ഷോഡ് ഹിം ദ ഗ്രെയിൻ ആ ഗ്രെയിൻ കിങ് അയാൾക്ക് കാണിച്ചു കൊടുക്കുന്നു ദൻ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ അതിലേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറും കിങ്ങും തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷൻ ഇമാജിൻ ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കിങ് ഡിയർ ഗ്രാൻഡ് ഫാദർ ക്യാൻ യു ടെൽ മീ വെയർ ദിസ് കോൺവാസ് ഗ്രോൺ കിങ് ഗ്രാൻഡ് ഫാദറിനോട് ചോദിക്കുകയാണ് താങ്കൾക്ക് പറയാമോ എവിടെയാണിത് വളർത്തിയിരുന്നത് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ കോൺ ലൈക്ക് ദിസ് യൂസ്ഡ് ടു ഗ്രോ എവ്രി വെയർ ഇൻ മൈ ടൈം എന്റെ കാലഘട്ടത്തിൽ ഇത് എല്ലായിടത്തും വളർത്തിയിരുന്നു കിങ് ഇസ് ഇറ്റ് ട്രൂ ഡിഡ് യു ഗ്രോയിറ്റ് യുവർ സെൽഫ് ഇത് ശരിയാണോ താങ്കൾ ഇത് വളർത്തിയിട്ടുണ്ടോ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ യെസ് മൈ ലോഡ് ഈച്ച് മാൻ ഹാഡ് ഇനഫ് കോൺ ഓഫ് ഹിസ് ഓൺ ഓരോരുത്തരും സ്വന്തമായി ഇത് കൃഷി ചെയ്തിരുന്നു കിങ് ഓ മൈ ഗോഡ് ഐ കൺ ബിലീവ് എൻ്റെ ദൈവമേ എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല വ വാസ് യുവർ ഫീൽഡ് നിങ്ങളുടെ ഫീൽഡ് എവിടെയായിരുന്നു ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ മൈ ഫീൽഡ് വാസ് ഗാഡ്സ് എർത്ത് എൻ്റെ കൃഷിയിടം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഭൂമിയായിരുന്നു ദ വെർ നോ സച്ച് ലാൻഡ് ഓഫ് ഓൺ അന്ന് സ്വന്തമായി ലാൻഡ് ഉണ്ടായിരുന്നില്ല കിങ് ഓ ഗ്രേറ്റ് വലിയൊരു കാര്യം വേ ഡിഡ് യു ഗ്രോ കോൺ ലൈക്ക് ദിസ് ഇതുപോലത്തെ കോൺ നിങ്ങൾ എവിടെയാണ് കൃഷി ചെയ്തിരുന്നത് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ഇനി ഓൾഡൻ ടൈംസ് ലാൻഡ് വാസ് ഫ്രീ പഴയ കാലഘട്ടങ്ങളിൽ ഭൂമി എന്ന് പറയുന്നത് വളരെ സ്വതന്ത്രമായിരുന്നു വേർഎവർ ഐ പ്ലൗഡ് ഇറ്റ് വാസ് മൈ ഫീൽഡ് ഞാൻ എവിടെ കൃഷി ചെയ്യുന്നുവോ അതായിരുന്നു എൻ്റെ കൃഷിയിടം കിങ് യു ആർ സോ ഹെൽത്തിയോർ ദാൻ യുവർ സൺ ആൻഡ് ഗ്രാൻഡ് സൺ വൈ നിങ്ങൾ നിങ്ങളുടെ സണ്ണിനേക്കാളും ഗ്രാൻഡ് സണ്ണിനേക്കാളും വളരെ ആരോഗ്യവാനാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ബിക്കോസ് ഐ വർക്ക് ഹാർഡ് കാരണം ഞാൻ നന്നായി ജോലി ചെയ്തിരുന്നു ഇൻ ഓൾഡൻ ഡേയ്സ് വർക്ക് ഇസ് വർഷ് പഴയ കാലഘട്ടങ്ങളിൽ ഒലിയെ ആരാധിച്ചിരുന്നു അതുകൊണ്ട് ഞാൻ നന്നായി വർക്ക് ചെയ്തു അതുകൊണ്ടാണ് ഞാൻ ആരോഗ്യവാനായി ഇരിക്കുന്നത് ആക്ടിവിറ്റി ത്രീ ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് കെയർഫുള്ളി ദർ ആർ ടു ബാസ്കറ്റ്സ് ബാസ്കറ്റ് എ ആൻഡ് ബാസ്കറ്റ് ബി ഡു യു സീ ഫ്ലൈസ് ഹോവറിംഗ് ഓവർ ദ ഫ്രൂട്ട്സ് ഇൻ ബാസ്ക്കറ്റ് എ ബാസ്ക്കറ്റ് എയിലെ ഫ്രൂട്ട്സിന് മുകളിലൂടെ ഈച്ചകൾ പാറിപ്പറക്കുന്നത് നിങ്ങൾ കണ്ടോ വൈ ഡു യു തിങ്ക് ദർ ആർ നോ ഫ്ലൈസ് എറൌണ്ട് ദ ഫ്രൂട്ട്സ് ഇൻ ബാസ്ക്കറ്റ് ബി എന്തുകൊണ്ടാണ് ബാസ്ക്കറ്റ് ബിയിലെ ഫ്രൂട്ട്സിന് മുകളിലൂടെ ഈച്ചകൾ പറക്കാത്തത് നിങ്ങൾ ചിന്തിച്ചു നോക്കിയോ ഡിസ്കസ് ആൻഡ് റൈറ്റ് ചർച്ച ചെയ്ത് എഴുതുക ഇവിടെ നോക്കൂ ബാസ്ക്കറ്റ് എയിലെ ചിത്രത്തിന് മുകളിലൂടെ നിറച്ച് ഈച്ചകൾ പറക്കുന്നുണ്ട് എന്നാൽ ബാസ്കറ്റ് ബിയിൽ അവിടെ ഈച്ചകൾ ഇല്ല കാരണം എന്തായിരിക്കും നമുക്കറിയാം നമ്മുടെ വീട്ടിൽ ചക്കപ്പഴം അല്ലെങ്കിൽ മാങ്ങ പഴുത്തത് ഇതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായത് നമ്മളത് പറിച്ചു നമ്മുടെ മേശപ്പുറത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിയുമ്പോൾ അതിൻ്റെ മണം അടിച്ചിട്ട് എന്ത് ചെയ്യും കുറേ ഈച്ചകൾ അതിന് ചുറ്റും പാറി നടക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും കാരണം എന്താണ് മറ്റ് കീടനാശിനികളോ അല്ലെങ്കിൽ പോയിസണസ് ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ടാണ് അതിൻ്റെ മണം സ്പ്രെഡായി ഈച്ചകൾ വരുന്നത് എന്നാൽ എന്തുകൊണ്ടോ നമ്മുടെ ഈ ബാസ്ക്കറ്റ് ബീയിൽ നോക്കിക്കുക അവിടെ ഈച്ചകളൊന്നും വന്നിട്ടില്ല രണ്ടിലും ഒരേ ഫ്രൂട്ട്സാണ് ഇരിക്കുന്നത് പക്ഷേ ബാസ്ക്കറ്റ് ബീയിൽ ഈച്ചകളൊന്നും വന്നിട്ടില്ല കാരണം എന്തായിരിക്കും എന്തായിരിക്കാം ആ കീടനാശിനികൾ ഉപയോഗിച്ച ഫ്രൂട്ട്സ് ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ വരാത്തത് ഓക്കെ ഇപ്പം നമുക്കൊന്ന് എഴുതിയാലോ

ഇൻ കേരള വി ബൈ മോസ്റ്റ് ഓഫ് ദ വെജിറ്റബിൾസ് ആൻഡ് ഫുഡ് ഐറ്റംസ് ഫ്രം ദ മാർക്കറ്റ് നമ്മുടെ കേരളത്തിൽ കൂടുതൽ വെജിറ്റബിൾസും ഫുഡ് ഐറ്റംസും എല്ലാം നമ്മൾ മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിക്കുന്നത് ബട്ട് ദർ ആർ മെനി പീപ്പിൾ ഹൂ ഗ്രോ വെജിറ്റബിൾസ് ആൻഡ് ഫുഡ് ഗ്രെയിൻസ് ഇൻ ദെയർ ഹൗസസ് ഫാംസ് ഓർ സ്കൂൾസ് വെജിറ്റബിൾസും ഫുഡ് ഗ്രെയിൻസും എല്ലാം അവരവരുടെ വീട്ടിലും ഫാമുകളിലും സ്കൂളുകളിലും എല്ലാം കൾട്ടിവേറ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് ദസ്റ്റ്യൻ എ നെയ്മ് സം വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ദാറ്റ് യു ക്യാൻ കൾട്ടിവേറ്റ് അറ്റ് ഹോം ഓർ ഇൻ യുവർ സ്കൂൾ നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിലോ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന വെജിറ്റബിൾസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും പേരുകൾ ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന വെജിറ്റബിൾസിൻ്റെ പേരുകൾ ഏതൊക്കെയാണ് ടൊമാറ്റോ ബ്രിഞ്ചാൾ കുക്കുംബർ ചില്ലി പംകിൻ എലിഫൻറ്റ് യാം ലേഡീസ് ഫിംഗർ ക്യാബേജ് ഇനി ഫ്രൂട്ട്സ് ബനാന മാംഗോ ജാക്ക് ഫ്രൂട്ട് ഗോവ പപ്പായ പാഷൻ ഫ്രൂട്ട് പൈനാപ്പിൾ റാംബൂട്ടാൻ നൗ റൈറ്റ് ഡൗൺ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഗ്രോയിങ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് അറ്റ് ഹോം ദ ഫോളോയിങ് ഹിൻസ് വിൽ ഹെൽപ്പ് യു നമ്മുടെ വീടുകളിൽ വെജിറ്റബിൾസും ഫ്രൂട്ട്സും കൃഷി ചെയ്ത് കഴിഞ്ഞാൽ എന്തെല്ലാം ഗുണങ്ങളാണ് ഉണ്ടാകുന്നത് താഴെ തന്നിരിക്കുന്ന സൂചനകൾ നിങ്ങളെ സഹായി ഫ്രഷ് പെസ്റ്റിസൈഡ് ഫ്രീ ഹെൽത്തി ലൈഫ് ന്യൂട്രീഷ്യസ് സ്ട്രെസ് റിഡക്ഷൻ സാറ്റിസ്ഫാക്ഷൻ അഡീഷണൽ ഇൻകം നാച്ചുറൽ മാനർ നമുക്കറിയാം നമ്മുടെ വീടുകളിൽ തന്നെ നമ്മൾ നല്ല വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാം കൃഷി ചെയ്ത് കഴിഞ്ഞാൽ കീടനാശിനികളൊന്നുമില്ലാത്ത നല്ല വെജിറ്റബിൾസും ഫ്രൂട്ട്സും നമുക്ക് ഭക്ഷിക്കാനായിട്ട് സാധിക്കും കൂടാതെ നല്ല ഹെൽത്തി ലൈഫ് ആരോഗ്യകരമായ ഒരു ജീവിതം നയിക്കാനും നമുക്ക് സാധിക്കും കൂടാതെ ഇതൊരു അഡീഷണൽ ഇൻകം ആയിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും കാരണം നമുക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറി നമ്മൾ എടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളത് എന്ത് ചെയ്യാം വിൽപ്പനയ്ക്കായിട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് ഒരു അഡീഷണൽ ഇൻകം കൂടി അതിൽ നിന്ന് നമുക്ക് ലഭിക്കും ഇനി നമുക്കൊന്ന് എഴുതി നോക്കിയാലോ വി ക്യാൻ ലീഡ് എ ഹെൽത്തി ലൈഫ് ബൈ കൾട്ടിവേറ്റിംഗ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് അറ്റ് ഹോം നമ്മുടെ വീട്ടിൽ തന്നെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യകരമായൊരു ജീവിതം നയിക്കാൻ സാധിക്കും ഇറ്റ് ക്യാൻ ഹെൽപ്പ് ടു റെഡ്യൂസ് സ്ട്രെസ് ഓൾസോ ഇത് നമ്മുടെ സ്ട്രെസ്സ് റെഡ്യൂസ് ചെയ്യുവാനും കുറയ്ക്കുവാനും സഹായിക്കുന്നു ഇറ്റ് ക്യാൻ ആക്ട് അസ് ആൻ അഡീഷണൽ ഇൻകം ഓഫ് അവർ ഫാമിലി കൂടാതെ നമ്മുടെ ഫാമിലിയുടെ അഡീഷണൽ ഇൻകം ആയി പ്രവർത്തിക്കുകയും ചെയ്യും വി ഗെറ്റ് ന്യൂട്രീഷ്യസ് ആൻഡ് ഫ്രഷ് വെജിറ്റബിൾസ് ആൻഡ് നമുക്ക് നല്ല പോഷകാഹാരമുള്ള ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും ലഭിക്കുന്നു സോ വിൽ ഗെറ്റ് സാറ്റിസ്ഫാക്ഷൻ അപ്പോൾ അത് കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു സംതൃപ്തിയും അനുഭവപ്പെടുന്നു ആൻസ് ദ ആർ ഫ്രീ ഫ്രം പെസ്റ്റിസൈഡ്സ് ഇത് പെസ്റ്റിസൈഡ്സിൽ നിന്നും ഫ്രീ ആയതുകൊണ്ട് തന്നെ ദ ക്യാൻ നെവർ കോസ് ഡിസീസസ് ലൈക്ക് ക്യാൻസർ ലിവർ സിറോസിസ് എക്സെട്ര ക്യാൻസർ ലിവർ സിറോസിസ് പോലുള്ള മാരക രോഗങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കുകയും ചെയ്യുന്നു ആക്ടിവിറ്റി ഫൈവ് ദ കിങ് ഡിസൈഡ് ടു ഹോണർ ദ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിനെ ആദരിക്കാൻ കിങ് തീരുമാനിച്ചു ഹി ഓർഗനൈസ്ഡ് എ ഫങ്ഷൻ ടു ഫെലിസിറ്റേറ്റ് ഹിം അവനെ ആദരിക്കാനായിട്ട് ഒരു ഫങ്ഷൻ ഓർഗനൈസ് ചെയ്തു ദ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ മേഡ് എ സ്പീച്ച് എബൌട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലൈഫ് സ്റ്റൈൽ ആൻഡ് ദ മതേഡ്സ് ഓഫ് ഫാമിങ് ഡ്യൂറിങ് ഹിസ് ഓൺ ടൈം ആൻഡ് ദാറ്റ് ഓഫ് ദ പ്രസൻ്റ് ജനറേഷൻ അങ്ങനെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ഒരു പ്രസംഗം പറയാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ അദ്ദേഹം തയ്യാറാക്കിയത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ ലൈഫ് സ്റ്റൈലും കൃഷി രീതികളും ഇന്നത്തെ കാലഘട്ടത്തിലെ ലൈഫ് സ്റ്റൈലും കൃഷി രീതികളും തമ്മിലുള്ള വ്യത്യാസമാണ് അദ്ദേഹം തയ്യാറാക്കിയ സ്പീച്ച് വാട്ട് വുഡ് ബി ദ ലൈക്ക്ലി സ്പീച്ച് മെയ്ഡ് ബൈ ദ ഗ്രാൻഡ് ഫാദർ എങ്ങനെ ആയിരിക്കും എന്തായിരിക്കും ഗ്രാൻഡ് ഫാദർ തയ്യാറാക്കിയിട്ടുള്ള സ്പീച്ച് റൈറ്റ് എ സ്പീച്ച് യൂസിങ് ദ ഹിൻസ് ഗിവൺ ബിലോ ഇൻ ദ ബോക്സ് താഴെ തന്നിരിക്കുന്ന ബോക്സിൽ കുറച്ച് സൂചനകൾ തന്നിട്ടുണ്ട് അത് ഉപയോഗിച്ച് ഒരു സ്പീച്ച് തയ്യാറാക്കുക ഹിൻസ് പാസ്റ്റ് പ്രസൻറ്റ് കാലം ഇപ്പോഴത്തെ കാലം ലിവ്ഡ് ബൈ വൺസ് ഓൺ ലേബർ സ്വന്തമായി ജോലിയെടുത്ത് ജീവിച്ചു പ്രസൻറ്റ് ഡിപ്പെൻഡ് ഓൺ അതേഴ്സ് ഇപ്പോൾ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്നു ഇൻ പാസ്റ്റ് ഹാഡ് നോ ഡിസയർ ഫോർ വാട്ട് അതേഴ്സ് ഹാഡ് പ്രൊഡ്യൂസ്ഡ് മറ്റുള്ളവർ എന്ത് പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതിനെ പറ്റി അവർ ആഗ്രഹിച്ചിരുന്നില്ല പ്രസൻറ്റ് ഇപ്പോഴാണെങ്കിൽ ജലസ് ആൻഡ് ഗ്രീഡി അല്ലെ ഭയങ്കര അസൂയയും അത്യാഗ്രഹവും ആയിരിക്കും യൂസ്ഡ് നാച്ചുറൽ മെത്തേഡ്സ് ഓഫ് ഫാമിംഗ് അന്ന് പ്രകൃതിപരമായ പ്രകൃതിദത്തമായ കൃഷി രീതികളാണ് ഉപയോഗിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ യൂസ് ആർട്ടിഫിഷ്യൽ മെത്തേഡ്സ് ഇപ്പോൾ കൃത്രിമമായിട്ടുള്ള കൃഷി രീതികളാണ് ഉപയോഗിക്കുന്നത് നോട്ട് സെൽഫിഷ് ആൻഡ് വെയർ ജനറസ് അന്നത്തെ കാലത്തുള്ളവർ ഒട്ടും സ്വാർത്ഥരായിരുന്നില്ല എന്നാൽ ഇപ്പോൾ സെൽഫിഷ് ആൻഡ് സെൽഫ് സെൻറ്റേർഡ് വളരെ സ്വാർത്ഥരുമാണ്ക്ക് എനിക്ക് എന്നുള്ള ചിന്ത മാത്രമാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഉള്ളത് ഈ സൂചനകൾ വെച്ച് നമുക്കൊരു സ്പീച്ച് തയ്യാറാക്കിയാലോ ഹോണറബിൾ ഹിസ് മജസ്റ്റി ദ കിങ് ആൻഡ് ദ കോട്ടിയേഴ്സ് ബഹുമാന്യനായ രാജാവും അദ്ദേഹത്തിൻ്റെ സേവകരും ഹിയർ ഐ ആം വെരി ഹാപ്പി ദാറ്റ് ദ കോർട്ട് ഹാസ് ഡിസൈഡഡ് ടു ഫെലിസിറ്റേറ്റ് മീ ഇവിടെ ഇന്ന് ഞാൻ വളരെ സന്തോഷത്തിലാണ് എന്തുകൊണ്ടെന്നാൽ ഇന്ന് രാജസദസ്സിൽ എന്നെ ആദരിക്കുന്ന ദിവസമാണ് ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ഓണർ ഫോർ എ പെസെൻറ് ലൈക്ക് മീ എന്നെ പോലെയുള്ള ഒരു കൃഷിക്കാരന് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു ആദരവാണ് ഇത് ഹിയർ ഐ എം ഗോയിങ് ടു ടെൽ എബൌട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ the lifestyle and the methods of farming during my own time and that of the present generation. ഇവിടെ എൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ജീവിത രീതിയും കൃഷിരീതികളും ഇന്നത്തെ കാലഘട്ടത്തിലെ ജീവിത രീതിയും കൃഷിരീതികളും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് സംസാരിക്കുവാൻ പോകുന്നു ഇൻ മൈ ഡേയ്സ് മൈ ഗ്രാൻഡ് ഫാദർ ആൻഡ് ഐ ലിവ് ബൈ അവർ ഓൺ ലേബർ എൻ്റെ ഗ്രാൻഡ് ഫാദറും ഞാനും ജീവിച്ചിരുന്നത് ഞങ്ങളുടെ സ്വന്തം അധ്വാനത്തിലാണ് നോ വൺ കവർട്ടഡ് വാട്ട് അദേഴ്സ് ഹാട്ട് പ്രൊഡ്യൂസ്ഡ് ഒരാളും മറ്റുള്ളവരെ കുറിച്ച് അസൂയപ്പെട്ടിരുന്നില്ല വി യൂസ് നാച്ചുറൽ മെത്തേഡ്സ് ഓഫ് കൾട്ടിവേഷൻ ഞങ്ങൾ പ്രകൃതിദത്തമായ കൃഷി രീതികളാണ് ഉപയോഗിച്ചിരുന്നത് പീപ്പിൾ വെയർ നോട്ട് സെൽഫിഷ് ആൻഡ് സെൽഫ് സെൻറ്റേർഡ് ജനങ്ങൾ ഒരിക്കലും സ്വാർത്ഥരായിരുന്നില്ല സോ ദ വേ ആർ മച്ച് ഹാപ്പിയർ ആൻഡ് ഹെൽത്തിയർ ദാൻ ദി പ്രസൻറ്റ് ജനറേഷൻ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ജനറേഷനേക്കാളും ഇന്നത്തെ തലമുറയേക്കാളും അന്നത്തെ ആളുകൾ വളരെ സന്തോഷവാന്മാരും ആരോഗ്യവാന്മാരും ആയിരുന്നു പീപ്പിൾ ലിവ് ബൈ ഡിപ്പെൺ അതേഴ്സ് എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ വളരെ സിറ്റുവേഷൻ വളരെ മാറിയിരിക്കുന്നു ആളുകൾ മറ്റുള്ളവരെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് ദ ആർ ജലസ് ആൻഡ് ഗ്രീഡി അവർ വളരെ അസൂയാലുക്കളും അത്യാഗ്രഹികളുമായി മാറിയിരിക്കുന്നു നൗ ഫാമേഴ്സ് ഹാവ് എ പ്രോഫിറ്റ് മോട്ടീവ് സോ ദേ യൂസ് ആർട്ടിഫിഷ്യൽ മെത്തേഡ്സ് ഓഫ് കൾട്ടിവേഷൻ അതുകൊണ്ട് തന്നെ അവർ കൃത്രിമമായ കൃഷിരീതികളാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് ഐ ഡോട് വാണ്ട് ടു പ്രൊലോങ് മൈ സ്പീച്ച് ഞാൻ എൻ്റെ പ്രസംഗം നീട്ടിക്കൊണ്ട് പോകുന്നില്ല ഐ കൺവേ മൈ ഹോൾ ഹാർട്ടഡ് ഗ്രാറ്റിറ്റ്യൂഡ് ടു ഹിസ് മജസ്റ്റി ദ കിങ് നമ്മുടെ രാജാവിന് ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കുന്നു താങ്ക് യു ഓൾ